ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുപോലുള്ള പദയാത്രകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റേഷൻ കട മുതൽ സെക്രട്ടേറിയറ്റ് വരെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യു ഡി എഫ് ആരംഭിച്ചിട്ടുള്ള സമരം മറ്റന്നാൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വളയലോടുകൂടി ഇതിൻ്റെ ഒരു ഘട്ടം അവസാനിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും അതീവ ദുർഘടമായ സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയും പിണറായി വിജയനും തുടർ ഭരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അഹങ്കരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തുടർ ഭരണമല്ല, തുടർ ദുരന്തമാണ് ഈ രണ്ട് ഭരണങ്ങളും എന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാം നമ്മുടെ രാജ്യത്തോ നമ്മുടെ സംസ്ഥാനത്തോ ഒരു ഭരണമുണ്ട് എന്ന് പോലും തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിണറായി വിജയൻ ഒന്ന് ചിരിക്കണമെങ്കിൽ പോലും ഒരു ദുരന്തമുണ്ടാകണം എന്നുള്ളതാണ് സാഹചര്യം. 2016 പിണറായി വിജയൻ അധികാരം ഏറ്റെടുക്കുന്നത്. 2016 അധികാരം ഏറ്റെടുത്ത പിണറായി വിജയൻ ദീർഘമായ രണ്ട് വർഷത്തിന് ശേഷമാണ് ഒന്ന് ചിരിച്ചുകൊണ്ട് 2018 കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾക്ക് മുമ്പിൽ വന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഈ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഉണ്ടായത്? 2018 ഓഗസ്റ്റ് മാസം 8ാം തീയതിയാണ് കേരളത്തിൽ ഒന്നാമത്തെ പ്രളയം ആരംഭിക്കുന്നത്. ആ പ്രളയം ആരംഭിച്ചപ്പോൾ ഈ സംസ്ഥാന ഗവൺമെന്റ് ഒന്നും ചെയ്യാതെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലും ഒന്നും ചെയ്യാൻ സാധിക്കാതെ കേരളത്തിലെ ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 8ാം തീയതി കഴിഞ്ഞ് 9ാം തീയതി രാത്രിയാണ്, 9ാം തീയതി രാത്രി 8 മണിക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലാണ് കേരളത്തിലെ ഒരു ഇടതുപക്ഷ MLA നിലവിളിക്കുന്നത് നമ്മൾ കേൾക്കുന്നത്. ചെങ്ങന്നൂരിലെ MLA സജീവ് ചെറിയാൻ ടെലിവിഷൻ ചാനലുകൾക്ക് മുമ്പിൽ വന്നു എന്നുകൊണ്ട് പറഞ്ഞത്, എന്റെ നാട് വെള്ളത്തിൽ മുങ്ങുകയാണ്, എന്റെ നാട്ടിൽ 10,000-ത്തോളം ആളുകളുടെ മൃതശരീരം നാളെ പുലരുമ്പോഴേക്കും ഇവിടെ ചത്തുപൊങ്ങും, ഞങ്ങളെ രക്ഷിക്കാനാണില്ല, പട്ടാളമോ പോലീസോ ആരെങ്കിലും വന്ന്, ഏതെങ്കിലും സൈന്യം വന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് കേരളത്തിലെ ഇടതുപക്ഷ MLA ആയിട്ടുള്ള സജി ചെറിയാൻ നിലവിളിച്ചപ്പോഴാണ് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നുമെല്ലാം മത്സ്യത്തൊഴിലാളികൾ പോയി അവിടുത്തെ ആളുകളെ രക്ഷിച്ചുകൊണ്ട് വന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സ്വാഭാവികമായും ഓഗസ്റ്റ് 11ാം തീയതി ആകുമ്പോഴേക്കും വെള്ളക്കെട്ടൊക്കെ ഇറങ്ങി സാധാരണ നിലയിലായി, ജനങ്ങൾ ആളുകളെയൊക്കെ ജനങ്ങൾ തന്നെ രക്ഷിച്ചെടുത്തു. അതിനുശേഷമാണ് പിണറായി വിജയൻ പുഞ്ചിരിച്ചുകൊണ്ട് ടെലിവിഷൻ ചാനലുകൾക്ക് മുമ്പിൽ വന്നു നിന്നുകൊണ്ട് പറയുന്നത്, ഞാനാണ് നിങ്ങളെ രക്ഷിച്ചത്, അതുകൊണ്ട് നിങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം രംഗത്ത് വന്നത്. ഈ ദുരന്തം വരുമ്പോൾ പിണറായി വിജയൻ ചിരിക്കാൻ എന്താ കാരണം? ദുരന്തങ്ങൾ വരുമ്പോൾ പിണറായി വിജയൻ ചിരിക്കാനുള്ള കാരണം, ദുരന്തം വരുമ്പോൾ കണക്കിലില്ലാത്ത പണം ലഭിക്കും, കണക്കിലില്ലാത്ത പണം ലഭിച്ചാൽ കണക്കില്ലാതെ മോഷ്ടിച്ചു കൊണ്ടുപോകാം എന്ന ഒരു ധാരണയിലാണ്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മെ പഠിപ്പിച്ചു വരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ കേരളത്തിൽ അന്ന് വിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ഇവർ അധികാരത്തിൽ വന്നത്. നമ്മൾ ആലോചിക്കണം, ഇക്കഴിഞ്ഞ ഓണത്തിന് വിറ്റ് കൊടുത്തോ? കേവലം 500,000 ആളുകൾക്ക് മാത്രമാണ് വിറ്റ് കൊടുത്തത്. എന്ത് കാര്യം പറയുമ്പോഴും ഇവർ പറയുക, കോവിഡ് കാലത്ത് നിങ്ങൾ തീറ്റിപ്പോയില്ലേ, കോവിഡ് കാലത്ത് നിങ്ങളെ ഞങ്ങൾ ജീവിപ്പിച്ചില്ലേ, കോവിഡ് കാലത്ത് വീട്ടിനകത്ത് അടച്ചുപൂട്ടിയിരിക്കാൻ പറഞ്ഞ ഗവൺമെന്റിനുള്ള ബാധ്യതയാണ് ആ ഗവൺമെന്റ് നിർവഹിച്ചത്, അല്ലാതെ ഇക്കഴിഞ്ഞ ഓണത്തിന് വിറ്റ് കൊടുത്തില്ല. നമുക്കറിയാം കേരളത്തിൽ ആദ്യമായി ഓണത്തിന് കിറ്റ് കൊടുക്കാൻ തുടങ്ങിയത് പിണറായി വിജയനായിരുന്നില്ല. കേരളത്തിൽ ഓണത്തിന് ആദ്യമായി കിറ്റ് കൊടുത്തത് ശ്രീമാൻ കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. അതിന്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഓണത്തിന് കിറ്റ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം കേരളത്തിൽ നിലനിന്നു പോകുന്നത്. എന്നാൽ ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് ആ കിറ്റ് പോലും നൽകിയില്ല എന്ന് മാത്രമല്ല, നേരത്തെ നൽകിയ കിറ്റിന്റെ പേരിൽ തീരുമാനമെടുക്കുന്ന
I'm going to go to the hospital. I'm going to go to the hospital. I'm going to go to the hospital.